ഹലോ സെബാസ്റ്റ്യൻ ബ്രദറെ, സെബാസ്റ്റ്യൻ ബ്രദറിനെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ബ്രദർ. സെബാസ്റ്റ്യൻ ബ്രദറിനോട് ഞാൻ രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനാണ് വന്നത്. ഹലോ, കേൾക്കാമോ? കേൾക്കാം, കേൾക്കാം ബ്രദർ. ആ സെബാസ്റ്റ്യൻ ബ്രദറെ, ഒന്ന്, ഈ മുഹമ്മദിന്റെ പിതാവ് ആരാണെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതുപോലെ തന്നെ മുഹമ്മദ് എങ്ങനെയാണ് മരിച്ചത്? ഈ 4 ദിവസം മുഹമ്മദിന്റെ ശരീരം അഴുകി ജീർണിച്ച് കടന്നു എന്ന് ഒരു പരക്കെ ശ്രുതി ഞാൻ കേട്ട്. അത് ഉള്ളതാണോ അല്ലയോ എന്നറിയാനാണ് ഈ രണ്ട് ചോദ്യങ്ങളാണ് സെബാസ്റ്റ്യൻ ബ്രദറെ എനിക്കുള്ളത്. മുഹമ്മദിന്റെ പിതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ, ഇസ്ലാമിക വിശ്വാസം അനുസരിച്ചിട്ട് അബ്ദുള്ള ബിൻ മുത്തലിബ് എന്ന് പറയുന്ന ഒരാളാണ്. മുത്തലിബിന്റെ മകനായ അബ്ദുള്ളയാണ് മുഹമ്മദിന്റെ പിതാവ് എന്നാണ് ഇസ്ലാമിക സമൂഹം വിശ്വസിക്കുന്നത്. എന്നാൽ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ച്, ഇബ്നു സാദിന്റെ എഴുതിയ ഇസ്ലാമിക ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ, മുഹമ്മദിന്റെ വാപ്പയായ ഇസ്ലാം സമൂഹം വിശ്വസിക്കുന്ന അബൂബക്കർ ബിൻ മുത്തലിബും അബൂബക്കറിന്റെ തന്നെ പിതാവായ മുത്തലിബും ഒരു ചേടത്തിയെയും അനിയത്തിയെയും, അതായത് സഹോദരന്മാരുടെ മക്കളെ, കസിൻസിനെ ഒരേ ദിവസം പോയി വിവാഹം കഴിച്ചു. അപ്പോൾ മുത്തലിബും മുത്തലിബിന്റെ മോനായ അബൂബക്കറും ഒരു ചേച്ചീനെയും അനിയത്തിനെയും ഒരേ ദിവസം വിവാഹം കഴിക്കുകയും ആ വിവാഹത്തിന് 3 മാസത്തിനകം തന്നെ അബ്ദുള്ള മരിച്ചു പോവുകയും ചെയ്തു. മുത്തലിബിന്റെ മകനായ അബ്ദുള്ള, ഞാൻ അബൂബക്കർ എന്നാണ് സിൽപ്പഫ്ടങ് വന്ന ക്ഷണിക്കണേ, മുത്തലിബിന്റെ മകനായ അബ്ദുള്ള മരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ മുത്തലിബ് ഒരു സഹോദരിമാരെ, മുത്തലിബും മുത്തലിബിന്റെ മകൻ അബ്ദുള്ളയും സഹോദരിമാരെ വിവാഹം കഴിക്കുന്നു. ഈ വിവാഹം കഴിച്ച് 3 മാസത്തിനുള്ളിൽ തന്നെ ഈ പറയുന്ന അബ്ദുള്ള മരിച്ചു പോകുന്നു. അബ്ദുള്ള മരിച്ചതിന് ശേഷം ജനിക്കുന്ന ഒരു പയ്യനാണ് ഹംസ. ഈ മുത്തലിബിന് ഈ അബ്ദുള്ളയ്ക്കൊപ്പം വിവാഹം കഴിച്ചപ്പോൾ ആ വിവാഹ ബന്ധത്തിൽ മുത്തലിബിന് ഉണ്ടാകുന്ന ഒരു മകനാണ് ഹംസ. അപ്പോൾ ഹംസ ജനിച്ച്, അതായത് അബ്ദുള്ള മരിച്ചതിന് അബ്ദുള്ള മരിച്ചതിന് ശേഷം ഹംസ ജനിക്കുന്നു. അപ്പോൾ അബ്ദുള്ള മരിച്ചതിന് ശേഷം, ഹംസ ജനിച്ചതിന് ശേഷം 4 വർഷങ്ങൾ എവിടെ നിന്നൊക്കെ വരുന്നു, 4 വർഷം. ഹലോ, ആരുടെയാണ് എക്കോ അടിക്കുന്നത് എന്ന് എനിക്ക് കാണുന്നില്ല. ആരെങ്കിലും മൈക്ക് ഓൺ ആയിട്ടുണ്ടെങ്കിൽ ദേവിയെന്ന് ഓഫ് ചെയ്യാം. ഓക്കെ ഓക്കെ ബ്രദർ, അത് കറക്റ്റ് ചെയ്തു, കറക്റ്റ് ചെയ്തു. രജനി അത് ക്ലോസ് ചെയ്തു നോക്കണം മൈക്രോഫോൺ. അപ്പം ഈ ഹംസ ജനിച്ചതിന് ശേഷം, ഹംസ ജനിക്കുന്നതിന് മുന്നേ തന്നെ അബ്ദുള്ള മരിച്ചു. അപ്പൊ അബ്ദുള്ള മരിച്ചതിന് ശേഷം, ഹംസയുടെ ജനനത്തിന് ശേഷം 4 വർഷങ്ങൾക്ക് ശേഷമാണ് മുഹമ്മദ് ജനിക്കുന്നത്. കാര്യം ഹംസയും മുഹമ്മദും തമ്മിൽ 4 വർഷത്തെ പ്രായ വ്യത്യാസമുണ്ടായിരുന്നു, 4 വർഷത്തെ വ്യത്യാസമുണ്ടായിരുന്നു ഹംസയും മുഹമ്മദും തമ്മിലെന്നാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. ഹംസ മുഹമ്മദിനേക്കാൾ 4 വർഷം മൂത്തതായിരുന്നു. അപ്പോൾ ഹംസയുടെ ജനനത്തിന് മുന്നേ മുഹമ്മദിന്റെ ബാപ്പി എന്നറിയപ്പെടുന്ന അബ്ദുള്ള മരിച്ചു. അപ്പൊ അബ്ദുള്ളയുടെ മരണത്തിന് 4 വർഷങ്ങൾക്ക് ശേഷമാണ് മുഹമ്മദ് ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഹമ്മദിന്റെ പിതാവ് ആരാണ് എന്നുള്ളത് ഇസ്ലാമിക ലോകം ഒരു ഗവേഷണം നടത്തേണ്ടതാണ്. അതിനകത്ത് ഇടപെടാൻ എനിക്ക് താല്പര്യമില്ല. ഹലോ ബ്രദറെ, അതേപോലെ തന്നെ ഇതിന്റെ റഫറൻസ് തരാൻ പറ്റുമോ? ആ റെഫറൻസ് അല്ല, ഞാൻ കഴിഞ്ഞ പ്രോഗ്രാമിൽ അത് വിശദമായിട്ട് കഴിഞ്ഞ പ്രോഗ്രാമിൽ ഞാൻ വിശദീകരിച്ചതാണ്. റെഫറൻസ് സഹിതം ഞാൻ ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞ പ്രോഗ്രാമിൽ തൊട്ട് മുന്നത്തെ ലൈവിനകത്ത് റെഫറൻസ് സഹിതം ഞാൻ വിശദീകരിച്ചാണ്. ഇബ്നു സാദിന്റെ ചരിത്രത്തിനകത്താണ് അത് വിശദീകരിച്ചത്. അതിനകത്ത് വളരെ കൃത്യമായിട്ട് അതായത് ഇവർ ഒരേ ദിവസമാണ് കല്യാണം കഴിച്ചത് എന്നുള്ളതിന്റെ തെളിവെന്ന് പറയുന്നത് ഇബ്നു സാദിന്റെ കിതാബ് അൽ തബാക്കത്ത് അൽ കബീർ, ദ ബുക്ക് ഓഫ് മേജർ ക്ലാസസ് എന്നതിന്റെ വോളിയം 1 പാർട്ട് 1 അതിന്റെ സെക്ഷൻ 20 അത് പറയുന്നത്. വോളിയം 1 പാർട്ട് 1 സെക്ഷൻ 20 അതിനകത്ത് പറയുന്നത്. ഓക്കെ, മൈക്രോഫോൺ ഓഫ് ചെയ്ത് വെക്കണേ, സംസാരിച്ചു കഴിഞ്ഞു. ഇബ്നു സാദിന്റെ കിതാബ് അൽ തബാക്കത്ത് അൽ കബീർ ബുക്ക് ഓഫ് മേജർ ക്ലാസസ് അതിന്റെ വോളിയം 1 അതിനകത്താണ് ഇത് പറയുന്നത്. ഞാനത് പറ്റുമെങ്കിൽ ഞാനൊന്ന് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും, നോക്കട്ടെ. ഞാൻ ഫേസ്ബുക്കിലേക്ക് ഞാനൊന്ന് ഡിസ്പ്ലേ ചെയ്യാം, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുമല്ലോ. ക്ഷമിക്കുക. ഓക്കെ, കിതാബ് അൽ തബാക്കത്ത് അൽ കബീർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിനകത്ത് അതിനകത്ത് പറയുന്ന ഇതാണ്. സോ അബ്ദുൾ മുത്തലിബ് ഇബിൻ ഹാഷിം ആൻഡ് അബ്ദുള്ള ഇബിൻ അബ്ദുൾ മുത്തലിബ്, അതായത് അപ്പനും മോനും, വെർ മാരീഡ് ഇൻ ദ സെയിം സിറ്റിംഗ്. ഹലാ ബിൻ വുഹൈബ് ബോർ അബ്ദുൾ മുത്തലിബ് ഹംസ ഇബിൻ അബ്ദുൾ മുത്തലിബ് ഹു വാസ് ദ പ്രൊഫറ്റ്സ് പറ്റേണൽ അങ്കിൾ ഇൻ റിലേഷൻ ടു ഓൾസോ എ ഫോസ്റ്റർ ബ്രദർ. അതായത് അബ്ദുൾ മുത്തലിബും മുത്തലിബിന്റെ മകനായ അബ്ദുള്ളയും ഒരേ സിറ്റിംഗിൽ ഒരേ ദിവസമാണ് വിവാഹം കഴിക്കുന്നത്. മുത്തലിബ് ഹലയെയും വിവാഹം കഴിച്ചു. അബ്ദുള്ള ഹലയുടെ സഹോദരി, ഹലയുടെ ഫസ്റ്റ് കസിൻ ആയിട്ടുള്ള ആമിനെയും വിവാഹം കഴിച്ചു. ഈ മുത്തലിബില് ഈ ഹലൈ എന്ന് പറയുന്ന ആമിനയുടെ സഹോദരിൽ ഉണ്ടായ മോനാണ്
ഹംസ എന്ന് പറയുന്നത്. ഇതാണ് ആ ഇബ്നു സാദിന്റെ ഗ്രന്ഥത്തിനകത്ത് അവിടെ പറയുന്നത്. ഇനി കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇബ്നു സാദിന്റെ അതേ ബുക്ക് കിതാബ് അൽ തബാക്കത്ത് അൽ കബീറിനകത്ത് തന്നെ ബുക്ക് ഓഫ് മേജർ ക്ലാസ്സസിനകത്ത് വോളിയം 1 Part 1 അതിന്റെ സെക്ഷൻ 19 പറയുന്നത് ഹംസ വാസ് ബോൺ ആഫ്റ്റർ അബ്ദുല്ലാസ് ഡെമിസ്. അബ്ദുള്ളയുടെ മരണത്തിന് ശേഷമാണ് ഹംസ മരിച്ചത്. ഹിസ് മദർ ഹല വാസ് മാരിഡ് ടു അബ്ദുൾ മുത്തലിബ് വെൻ ആമിന വാസ് മാരിഡ് ടു അബ്ദുള്ള ആൻഡ് ഓൺലി 3 months ആഫ്റ്റർ ദാറ്റ് അബ്ദുള്ള പാസ്ഡ് അവേ. അതായത് ഹല എന്ന് പറയുന്ന സ്ത്രീയും ആ സ്ത്രീയുടെ സഹോദരിയായ ആമിനെയും മുത്തലിബിനെയും മുത്തലിബിന്റെ മകനായ അബ്ദുള്ളയെയും വിവാഹം കഴിക്കുന്നത് ഒരേ ദിവസമായിരുന്നു, ഒരേ സിറ്റിംഗിലായിരുന്നു. അതിൽ ഹലക്ക് ജനിച്ച മകനാണ് ഹംസ. ആമിനയുമായിട്ട് ഉള്ള വിവാഹത്തിന് 3 മാസത്തിന് ശേഷം അബ്ദുള്ള മരിച്ചുപോയി. അതായത് വെറും 3 മാസമാണ് ആമിനയ്ക്ക് ദാമ്പത്യ ജീവിതം ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് കാണാം. അബ്ദുള്ള മരിച്ചതിന് ശേഷമാണ് ഹംസ എന്ന് പറയുന്ന ഈ മുത്തലിബിന്റെ മോൻ ജനിക്കുന്നതും എന്നും നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ ഇതിനെ കമ്പാനിയൻസ് ഓഫ് ബദർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇബ്നു സാദിന്റെ തന്നെ പുസ്തകത്തിനകത്ത് കിതാബ് അൽ തബാക്കത്ത് അൽ കബീറിനകത്ത് തന്നെ കമ്പാനിയൻസ് ഓഫ് ബദറിനകത്ത് നമ്മൾ കാണുന്നു ഹി വാസ് ഫോറി. ഈ ഹംസയെക്കുറിച്ച് പറയുമ്പോൾ മുജാഹിറിൻ, ഈ മുജാഹിറിനെ കുറിച്ച് വിശദീകരിക്കുന്ന സെക്ഷനിൽ ഹംസയെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് കിതാബ് അൽ തബാക്കത്ത് അൽ കബീറിന്റെ കമ്പാനിയൻസ് ഓഫ് ബദർ എന്ന വോളിയത്തിനകത്ത് പറയുകയാണ്, അതിന്റെ പേജ് നമ്പർ 4 പറയുന്നു ഹംസ കാരിഡ് എ ബാനർ ഓഫ് ദ മെസഞ്ചർ ഓഫ് അല്ലാ ഇൻ ദ എക്സ്പെഡീഷൻ ഓഫ് ബാനു ഖുനൈബ ആൻഡ് ദർ വേർ നോ സ്റ്റാൻഡേർഡ്സ് ഓൺ ദാറ്റ് ഡേ. എന്നിട്ട് ഹി വാസ് കിൽഡ് അറ്റ് ദ ഏജ് ഓഫ് 59 ഇൻ ദ ബാറ്റിൽ ഓഫ് ഉഹുദ്. ഉഹുദ് യുദ്ധത്തിൽ 59 വയസ്സിലാണ് ഹംസ മരിക്കുന്നത്. വിച്ച് ടുക്ക് പ്ലേസ് 32 months ആഫ്റ്റർ ദ ഹിജറ. അത് ഹിജറക്ക് 32 വർഷത്തിന് ശേഷമാണ് സംഭവിക്കുന്നത്. ഹി വാസ് 4 years ഓൾഡർ ദാൻ ദ മെസഞ്ചർ ഓഫ് അള്ള. അതായത് ഈ ഹംസ മുഹമ്മദിനേക്കാള് 4 വർഷം മൂത്തതായിരുന്നു. അതായത് മുഹമ്മദ് ഹംസ ജനിച്ചിട്ട് 4 വർഷത്തിന് ശേഷം ജനിച്ചയാളാണ് മുഹമ്മദ്. ഹംസ ജനിക്കുന്നതിന് മുന്നേ അബ്ദുള്ള മരണപ്പെട്ടു. അപ്പൊ അബ്ദുള്ളയുടെ മരണത്തിന് മിനിമം 4 വർഷത്തിന് ശേഷം ജനിച്ചയാളാണ് മുഹമ്മദ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അബ്ദുള്ള മുഹമ്മദിന്റെ പിതാവാണ് എന്നുള്ളതിന്റെ കാര്യകാരണം വിശദമാക്കേണ്ടത് മുസ്ലിം സമൂഹമാണ്. കാര്യം അബ്ദുള്ള മരിച്ച് 4 വർഷത്തിന് ശേഷമാണ് മുഹമ്മദ് ജനിക്കുന്നത്. അതുകൊണ്ട് എങ്ങനെ അത് സംഭവിച്ചു എന്ന് വിശദീകരിക്കേണ്ടത് ഇസ്ലാമിക സമൂഹമാണ്. അത് അവര് തീരുമാനിക്കട്ടെ ബ്രദർ, നമ്മൾ അതിനകത്ത് ഇടപെടണ്ടല്ലോ. അത് കിതാബത്ത് അൽ കബീറിന്റെ വോളിയം 3 Book 4 Page 4 ഞാൻ ഈ പറഞ്ഞ ഭാഗം. ഓക്കെ ഓക്കെ. അതേപോലെ തന്നെ ഈ മുഹമ്മദിന്റെ മരണത്തെ കുറിച്ച് മുഹമ്മദ് മരിച്ചത് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ തല വെട്ടിക്കളയുമെന്ന് ഒരു വാർത്ത കേട്ടായിരുന്നു. അതങ്ങനെ തന്നെ ആയിരുന്നു. മുഹമ്മദിന്റെ മരണം എന്ന് പറയുന്നത് ഖൈബറിൽ വെച്ചിട്ട് ഒരു യഹൂദ സ്ത്രീയുടെ ബന്ധുക്കളെയും അപ്പനെയും മാങ്ങളമാരെയും എല്ലാം വെട്ടിക്കൊന്നിട്ട് യഹൂദ സ്ത്രീയെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ ആ യഹൂദ സ്ത്രീ വളരെ സ്നേഹത്തോടെ കുറച്ച് വിഷം കലക്കിയിട്ട് ആട്ടിൻകറി ഉണ്ടാക്കിയിട്ട് മട്ടൻ കറി ഉണ്ടാക്കിയിട്ട് മുഹമ്മദിന് കൊടുത്തു. ആ വിഷം മുഹമ്മദിനെ കയറി പിടിച്ചു. മുഹമ്മദ് ആ വിഷത്തിന്റെ എഫക്റ്റിൽ ഏകദേശം 1 വർഷം എന്ന് മുഹമ്മദ് ജീവിച്ചു. ആ വിഷത്തിന്റെ എഫക്റ്റിൽ തന്നെ മുഹമ്മദ് മരിക്കുകയാണ് ചെയ്തത്. അതിനകത്തെക്കുറിച്ച് മുഹമ്മദ് തന്നെ അതിനെക്കുറിച്ച് മുഹമ്മദ് തന്നെ പറയുന്നുണ്ട് ഖൈബറിൽ കഴിച്ച മരണകരമായ രോഗത്തിന്റെ സമയത്ത് മുഹമ്മദ് ഇപ്രകാരം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദിനെ കുറിച്ചുള്ള ഹദീസിൽ ആയിഷ റിപ്പോർട്ട് ചെയ്ത ഹദീസിനകത്ത് പറയുന്നുണ്ട്. ഞാൻ വായിക്കാം. ബുഖാരി വോളിയം 5 Book 59 Hadith 713 ആയിഷ നിവേദനം. അദ്ദേഹം മരിച്ച അസുഖത്തിൽ, അതായത് പ്രവാചകൻ മരിച്ച അസുഖത്തിൽ പ്രവാചകൻ പറയുമായിരുന്നു, മരണത്തിന് കാരണമായ രോഗം ഏതാണോ ആ രോഗത്തിൽ പ്രവാചകൻ പറയുമായിരുന്നു, ഓ ആയിഷ, ഖൈബറിൽ ഞാൻ കഴിച്ച ഭക്ഷണം മൂലമുണ്ടായ വേദന ഇപ്പോഴും എനിക്ക് അനുഭവപ്പെടുന്നത്. അതായത് ആ വിഷത്തിന്റെ എഫക്റ്റിൽ തന്നെയാണ് പ്രവാചകൻ മരിക്കുന്ന രോഗം. ആ വിഷത്തിന്റെ വേദന ഇപ്പോഴും എനിക്ക് അനുഭവപ്പെടുന്നു. ഈ സമയത്ത്, അതായത് ഈ മരണകാരണമായ സമയത്ത്, ആ വിഷം എന്റെ ജീവനാഡി മുറിച്ചു കളയുന്നത് പോലെ എനിക്ക് തോന്നുന്നു. അത്രത്തോളം വേദന അനുഭവിച്ചാണ്, ആ വിഷത്തിന്റെ വേദനയാൽ വർഷങ്ങൾ കഷ്ടപ്പെട്ടിട്ട് അവസാനമാണ് മുഹമ്മദ് മരിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഹമ്മദിന്റെ ആ മരണ സമയത്ത് മുഹമ്മദിനെ 2 ആളുകള്
തോളിൽ എടുത്ത് അവസാനമൊക്കെ ഇപ്പം നടക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു മുഹമ്മദ്. അത് ബുഖാരി വോളിയം 1 ബുക്ക് 11 ഹദീസ് 634 വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആയിഷ നിവേദനം, നബി ഗുരുതരാവസ്ഥയിലാകുകയും രോഗം രൂക്ഷമാകുകയും ചെയ്തപ്പോൾ അദ്ദേഹം എന്റെ വീട്ടിൽ ശുശ്രൂഷിക്കപ്പെടാൻ തന്റെ ഭാര്യമാരോട് അനുവാദം ചോദിച്ചു. അവർ അദ്ദേഹത്തെ അനുവദിച്ചു. രണ്ടു പേരുടെ സഹായത്തോടെ അദ്ദേഹം പുറത്തിറങ്ങി. കാലുകൾ നിലത്ത് ഇഴയുകയായിരുന്നു. അദ്ദേഹം അൽ അബ്ബാസിനും മറ്റൊരാൾക്കിടയിലുമായിരുന്നു. ഉബൈദുള്ള പറഞ്ഞു, ഐഷ വിവരിച്ച കാര്യങ്ങൾ ഞാൻ ഇബ്നു അബ്ബാസിനോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഐഷ പേര് പരാമർശിക്കാത്ത രണ്ടാമത്തെ മനുഷ്യൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം അലി ഇബ്നു അബി താലിബായിരുന്നു എന്ന് ഇബ്നു അബ്ബാസ് പറഞ്ഞു. അപ്പോ അവസാന കാലമായപ്പോൾ ആയിഷയുടെ വീട്ടിൽ മരണസമയത്ത് എത്തുമ്പോഴൊക്കെ രണ്ടു പേര് ചേർന്ന് ചുമന്നുകൊണ്ടാണ് അപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ കാലുകൾ പോലും നിലത്ത് ഇഴയുമായിരുന്നു. അത്രത്തോളം വേദന സഹിച്ച് അത്രത്തോളം കഷ്ടപ്പെട്ടാണ് മുഹമ്മദ് മരണമടഞ്ഞത്. ആ മരണത്തിന് ശേഷം ആരായിരിക്കണം അടുത്ത ഖലീഫ എന്ന പേരിൽ അബൂബക്കർ ആയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അബൂബക്കറിന്റെ മോളായ മുഹമ്മദിന്റെ ഭാര്യയായ ആയിഷയും, അതല്ല അലി ആയിരിക്കണം, മുഹമ്മദിന്റെ മരുമോനായ അലി ആയിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദിന്റെ മോളായ ഫാത്തിമയും ഒക്കെ പ്രശ്നമുണ്ടാക്കി. അലി ആവണമോ അബൂബക്കർ ആകണമോ എന്ന പേരിൽ ഒരു വഴക്ക് നടക്കുകയും രണ്ട് വിഭാഗങ്ങളായിട്ട് ഇവർ തിരിയുകയും ഇന്നും ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ തമ്മിത്തല്ലി തലയേറി പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അതിൽ അലിയെ പിന്തുണച്ച വിഭാഗത്തിന്റെ പേരാണ് ഷിയ, അബൂബക്കറിനെ പിന്തുണച്ച വിഭാഗത്തിന്റെ പേരാണ് സുന്നികൾ. ഈ അലിയെ പിന്തുണക്കുന്ന ഷിയകള് അബൂബക്കറിനെയോ ഉമറിനെയോ ഒന്നും ഖലീഫയായിട്ട് പോലും കൂട്ടില്ല. ഉസ്മാനെയും ഖലീഫയായിട്ട് കൂട്ടാറില്ല. അവരെ സംബന്ധിച്ച് മുഹമ്മദിന് ശേഷമുള്ള അടുത്ത ഖലീഫ അലിയാണ്. ഓക്കെ ബ്രദറിനെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവം ഇതേപോലെ കൂടുതൽ ഡിബേറ്റുകൾ നടത്തുക, ഈ മുസ്ലിങ്ങളുടെ എല്ലാ കള്ളവും വെളിച്ചത്തു കൊണ്ടുവരിക. ദൈവം അതിന് ബലവും ആരോഗ്യം തരട്ടെ. ദൈവം ദൈവദാസന്റെ കുടുംബത്തെയും മക്കളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ബ്രദറിനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കണം. ഗോഡ് ബ്ലസ് യു. താങ്ക് യു ബ്രദർ.